പണ്ടത്തെ കാലത്ത് അമ്മമാര് മക്കളോട് പറയും, പറയുമ്പോൾ കേൾക്കണം, തലുമ്പ തിന്നണം, ആന പോലെ തിന്നണം, ആട് ആട് പോലെ തിന്നണം, ആന പോലെ കുളിക്കണം, ഇതൊക്കെ പണ്ട് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്താണ്? ഷാജഹാനെ പോലെ പറയണം, മറുനാടനെ പോലെ പ്രതികരിക്കണം, അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരെ പോലെ വിവരിക്കണം. ശ്രീജിത്ത് പണിക്കർ ഇന്നലെ ഒരു ഗംഭീര വിവരണം കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടം തോന്നി. എന്താ കാരണം അറിയോ? നിങ്ങൾ ചെലവഴിക്കുന്നത് ആരായാലും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ചെലവഴിക്കുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ ആണ്, അല്ലെങ്കിൽ 15 മിനിറ്റ്. ഇത് ടൈപ്പ് ചെയ്യാൻ അക്ഷരത്തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യാനായിട്ട് 10-15 മിനിറ്റ്. പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. ഇത് ഷെയർ ചെയ്ത് ഇങ്ങനെ പോകും. രാഷ്ട്രദ്രോഹികളെ, ദേശദ്രോഹികളെ, ഈ നാടിനെ മുടിപ്പിക്കുന്നവരുടെ നെഞ്ചത്ത് കത്തിയിറക്കാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ നെഞ്ചിലുള്ള ചിന്തയിൽ കത്തിയിറക്കാൻ സാധിക്കും. നെഞ്ചിലുള്ള ചിന്തയിൽ ഈ രാഷ്ട്രദ്രോഹത്തിൻ്റെ വരിയിൽ. അങ്ങനെയാണ് ഷമാ മുഹമ്മദ്, കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഡോക്ടർ ഷമാ മുഹമ്മദ്. ഒരു ക്ഷമയും ഇല്ലാത്ത വെറി പിടിച്ചൊരു പാർട്ടിയാണ്. സംസാരിക്കുന്ന കേട്ടാൽ അറിയാം. അവർ ശ്രീജിത്ത് പണിക്കരായിട്ടൊന്ന് കലക്കി, ബ്ലീച്ചിങ് പൗഡർ ഇട്ടൊന്ന് കലക്കാൻ നോക്കി. പക്ഷെ അങ്ങേര് അവിടെ മറുപടി കൊടുത്തു, കലക്കാൻ മറുപടി കൊടുത്തു. അതിങ്ങനെ വൈറലായിട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ നല്ല അസലൊരു പാരഗ്രാഫ്, ഇതാണ് വേണ്ടത്. കാരണം നീട്ടി വലിച്ചിട്ട് ജെറോമിൻ്റെ കോപ്പി അടിച്ചിട്ടുള്ള PhD തീസിസ് മാതിരി ഒന്നും ചെയ്തിട്ടില്ല വാഴക്കുലയെ കുറിച്ചിട്ട്. ഏതായാലും നന്നായിട്ട് ശ്രീജിത്ത് പണിക്കരെ ഞാനതൊന്ന് വായിക്കാട്ടോ. പ്രിയപ്പെട്ട ഷമാ മുഹമ്മദ്, ഡോക്ടർ ഷമാ മുഹമ്മദ്, താങ്കൾ എന്നെ ആട്ടിൻ തോലിട്ട ചെന്നായ് എന്ന് ഫേസ്ബുക്കിൽ വിളിച്ചത് ശ്രദ്ധിച്ചു. ചാനൽ ചർച്ചയിൽ മുൻപും പല വിശാല മനസ്കരും സമാന വിശേഷണങ്ങൾ എനിക്ക് കൽപ്പിച്ച് തന്നിട്ടുണ്ട്. ധീരൻ മുഖത്ത് നോക്കി പറയും, ഷമാ മുഹമ്മദെ, ധീരന്മാർ മുഖത്ത് നോക്കി പറയും, മറുപടി വാങ്ങി കക്ഷത്തിൽ വയ്ക്കും, ബീലുകൾ കണ്ടം വഴി ഓടിയിട്ട് ഫേസ്ബുക്കിലും പോസ്റ്റിടും, അത്രയേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പം നീ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ആദ്യമേ പറയട്ടെ, താങ്കൾക്കൊരു ഭാഷാശുദ്ധി കൈവന്നിട്ടുണ്ട്. എടോ എന്ന് വിളിച്ച് ശീലിച്ച താൻ, അല്ലെങ്കിൽ നിങ്ങൾ താങ്കൾ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ എന്നുമൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. നന്നായി. ഏതായാലും ഗതി കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും നന്നായി. ഇനി വിഷയത്തിലേക്ക് വരാം. എന്നെ എന്നത്തെയും പോലെ കഴിഞ്ഞ ചർച്ചയിലെ താങ്കളുടെ പ്രകടനം പരിതാപകരമായിരുന്നു എന്നതിനാൽ എനിക്ക് താങ്കളുടെ അവസ്ഥ ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരം ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ, ഒട്ടനേകം നാളുകളായി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണോ താങ്കളുടെ പ്രശ്നം എന്ന് ഷമാ മുഹമ്മദിനോട് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു. അതറിഞ്ഞിട്ടാണോ ഹൂ ഈസ് പണിക്കർ എന്ന് ചോദിച്ചത്? നട്ടെല്ലില്ലാത്ത പാർട്ടികളും വ്യക്തികളും ചാനലുകളും എന്നെ ബഹിഷ്കരിച്ചിട്ടും ഞാൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് താങ്കളെ തോന്നിപ്പിച്ചതിന് എനിക്ക് നന്ദി പറയാനുള്ളത് ഇന്നാട്ടിലെ നട്ടെല്ലുള്ള ചുരുക്കം മാധ്യമ സ്ഥാപനങ്ങളോടും എന്നെ കേൾക്കുന്ന ജനങ്ങളോടുമാണ്. ഇതാണ് ഉണ്ണി മുകുന്ദൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ. അതാണ് ഞാൻ ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ എന്ന പേര്. ഞാൻ ഈ രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുള്ള ആളാണ്. എൻ്റെ കയ്യിൽ രാഖി ഉണ്ടാവും, നെറ്റിയിൽ ചന്ദന ഉണ്ടാവും, സേവാഭാരതിയുടെ ആംബുലൻസിലൊക്കെ കണ്ടു എന്ന് വരും, RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് വരും, വത്സൻ തില്ലങ്കേരിയുടെ കോളേജിലേക്ക് പോയി എന്ന് വരും, അവരുടെ കൂടെ നിന്നു എന്ന് വരും, ഇതെല്ലാം ഞാൻ ചെയ്തു എന്ന് വരും. അടുത്ത സിനിമ ചിലപ്പോൾ അയ്യപ്പനെ കുറിച്ച് തന്നെയായിരിക്കും. ദേശീയത എൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്, അതിൽ വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെയാണ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്, സംവാദകൻ, നിരീക്ഷകൻ, വക്കീൽ എന്നീ നിലകളിൽ ഞാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്ന് ഷമാ മുഹമ്മദ് ആക്ഷേപധ്വനിയോടുകൂടി പറഞ്ഞു. താങ്കൾ പറയുന്നത് ഞാൻ അത് കേട്ടു. സംവാദത്തിൽ ഏർപ്പെടുന്നയാളാണ് സംവാദകൻ. സംവാദത്തിൽ ഏർപ്പെടുന്ന ആളുടെ പേരാണ് സംവാദകൻ. രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ആളാണ് നിരീക്ഷകൻ. ഇനി രാഷ്ട്രീയത്തെ, സിനിമയെ വീക്ഷിക്കുന്ന ആൾ സിനിമാ നിരീക്ഷകൻ. രണ്ടും എൻ്റെ ഇടപെടലിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അതൊക്കെ കറക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാൽ വക്കീൽ എന്ന നിലയിൽ ഞാൻ ഒരു ചർച്ചയും പങ്കെടുത്തിട്ടില്ല. വക്കീൽ എന്ന രീതിയിൽ ശ്രീജിത്ത് പണിക്കർ ഒരു ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല. ഞാനൊരു വക്കീലല്ല എന്നത് തന്നെയാണ് അതിന് കാരണം. നമ്മൾ ആരോടെങ്കിലൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ അയാൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവണം. പക്ഷേ ഇവിടെയുള്ള KT ജലീലിനെ പോലെയും ചിന്താ ജെറോമിനെ പോലെയുള്ള ഡോക്ടറേറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. പിന്നെ അടുത്തത്, അയാളുടെ ഔദ്യോഗിക തൊഴിലിൻ്റെ പേരിൽ
രാഷ്ട്രീയ ചർച്ചയിൽ ഒരാൾ അറിയപ്പെടേണ്ടത് അയാളുടെ ഔദ്യോഗിക തൊഴിലിൻ്റെ പേരിലായിരിക്കണം എന്നില്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഷമാ മുഹമ്മദ് കോൺഗ്രസ് വക്താവ് എന്നതിനു പകരം ഷമാ മുഹമ്മദ് പല്ലു ഡോക്ടർ എന്ന പേരിൽ ആവേണ്ടിയിരുന്നല്ലോ. അറിയേണ്ടിയിരുന്നത് അപ്പൊ പി എച്ച് ഡി തീസീസ് അല്ല, പല്ലു ഡോക്ടറാണ്. നമ്മൾ മൃഗ ഡോക്ടർ എന്ന് പറയുന്ന മാതിരി പല്ലു ഡോക്ടറാണ്. ഏതായാലും പോയാലും ആരെങ്കിലൊക്കെ കൈകാര്യം ചെയ്തിട്ട് പോയാലും അത് ഉറപ്പിച്ചു വെക്കാനുള്ള കഴിവ് അവനവൻ്റെ കയ്യിലുള്ളത് വളരെ നന്നായി. ഏതായാലും പല്ലു ഡോക്ടർ എന്ന പേരിലല്ലോ അറിയപ്പെടുന്നത്, അവനവൻ വ്യവഹരിക്കുന്ന രീതിയിലാണ്. നന്നായിട്ടുണ്ട് ശ്രീജിത്ത് മുഹമ്മദ്. ശ്രീജിത്ത്, അടുത്തത്, എനിക്ക് കൃത്യമായി രാഷ്ട്രീയം ഉണ്ടെന്നത് എന്തോ ഒരു കണ്ടുപിടുത്തം എന്ന മട്ടിലാണ് താങ്കൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ശ്രീജിത്ത് പണിക്കറിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് ഏതോ ഒരു കൊലപാതക കുറ്റം മാതിരിയാണ്. ഈ അമ്മച്ചി കോൺഗ്രസിൻ്റെ ആളാണ്. അപ്പോൾ എനിക്കിതൊക്കെ ആവാം, തനിക്കിതൊക്കെ ആവാൻ പറ്റില്ല. കേരളം ഭരിക്കുന്നവരുടെ അതേ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ്. ഏതായാലും എനിക്ക് വ്യക്തമായ രാഷ്ട്രീയവും നിലപാടുകളും ഉണ്ട്, അതെല്ലാം വിഷയാധിഷ്ഠിതമാണ്. രാഷ്ട്രീയം പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ വേണമെന്ന ചിന്തയാണ് താങ്കളെ ബാധിച്ചിരിക്കുന്നത്. ബീഡി തെറുക്കുന്നവൻ നിർബന്ധമായും ബീഡി വലിക്കുന്നവൻ ആയിരിക്കണമെന്ന് ഒരു തത്വവും ഇല്ലല്ലോ. വളരെ കൃത്യമായില്ലേ? ബീഡി തെറുക്കുന്നവൻ ബീഡി വലിക്കുന്നവനാവണം നിർബന്ധമില്ലല്ലോ. ബീവറേജസ് കോർപ്പറേഷനിലെ കള്ളു വിൽക്കുന്ന അമ്മച്ചിമാരെല്ലാം കള്ളുകുടിയന്മാരാവണം നിർബന്ധമില്ലല്ലോ ഡോക്ടർ ഷമാ മുഹമ്മദ് എന്നാണ് പല്ലു ഡോക്ടറോട് ശ്രീജിത്ത് പണിക്കർ എന്ന നിരീക്ഷകൻ പറയുന്നത്. കക്ഷി രാഷ്ട്രീയം ഇല്ലാത്തതിനാൽ സ്വന്തം നേതാവിൻ്റെ ഏത് തല്ലിപ്പൊളിത്തരവും മോശവും വ്യഭിചാരവും ഒരു കാര്യവും വെളുപ്പിക്കേണ്ട ആവശ്യവും എനിക്ക് വരുന്നില്ല. രണ്ടു മൂന്ന് വാക്കുകൾ ഞാൻ ചേർത്തതാട്ടോ ഇതിൽ ഇല്ലാത്തത്. അപ്പൊ ഏതായാലും നേതാവിനെ വെളുപ്പിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ നേതാവ് പണത്തട്ടിപ്പ് കേസിൽ കുടുംബത്തോടെ കോടതി കയറുമ്പോഴും ED ഓഫീസ് നിരങ്ങുമ്പോഴും സ്വന്തം ക്ലിനിക്കിന്റെ ഷട്ടർ താഴ്ത്തി നടു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. കാരണം ഞാൻ ഇതുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പറിക്കുന്ന പാർട്ടിയല്ല. എൻ്റെ നട്ടെല്ലിനെ കുറിച്ചുള്ള താങ്കളുടെ പോസ്റ്റ് കണ്ടാൽ തോന്നിപ്പോകും നമ്മുടെ ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഞാനാണെന്ന്. ആരാ ഷമാ മുഹമ്മദെ ഓടി പോയത്? നട്ടെല്ല് ആരുടെയാണ് വാഴപ്പിണ്ടി ആയത് എന്നൊന്നും ശ്രീജിത്ത് പണിക്കർ ചോദിച്ചില്ല. ഇറങ്ങി ഓടിയത് ഞാനാണെന്ന് തോന്നുമെന്ന് പറഞ്ഞാൽ എന്ത് ഗംഭീരാർത്ഥാണല്ലേ? ഓടിയത് താങ്കളാണ്, വിവരക്കേട് പറഞ്ഞതും താങ്കളാണ്, എന്നെ സംസാരിക്കാൻ അനുവദിക്കാഞ്ഞതും എന്റെ സമയം അപഹരിച്ചതും താങ്കളാണ്. നട്ടെല്ലിന് കട്ടിയുള്ളത് കൊണ്ടാ ശ്രീജിത്ത് പണിക്കരെ. അതൊക്കെ നട്ടെല്ല് കട്ടിയുള്ളതാണെങ്കിൽ 51 വെട്ടാണ് വരുന്നത്, അറിയാലോ. താങ്കളാണ് പ്രകോപനപരമായി എന്നെ സംബോധന ചെയ്തതും ഒരു ചർച്ചയ്ക്ക് ചേരാത്ത മട്ടിൽ പെരുമാറിയതും താങ്കളാണ്. നട്ടെല്ലിന് ശക്തിയുള്ളത് കൊണ്ടാ ഞാൻ ഇനിയും പറയണ്ടല്ലോ. ശ്രീജിത്ത് പണിക്കരെ നട്ടെല്ല് വളയാത്തതാണെങ്കിൽ ഇതൊക്കെയാകാം. അതാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. വർക്ക് ഫ്രം ഹോം എന്നുള്ളതിന് പരമാധികാരി പറഞ്ഞിരിക്കുന്നത് ഹോം വർക്ക് എന്നാണ്. പിന്നെ നമ്മളിത് നമ്മുടെ ഓരോ പാർട്ടീസില്ലേ, അൺനെസസറലി ചീഫ് മിനിസ്റ്റർ യൂസ് ടു ഹെൽപ്പ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് വിദ്യാഭ്യാസ മന്ത്രി. എന്തോന്ന് കാര്യങ്ങൾ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? രാജമാണിക്യ സിനിമയിൽ മമ്മൂട്ടി ഭരണമായി എന്തോ ഒരു കാര്യം വിവാദ ഡോക്. എൻ്റെ ഒരു ചെറിയ ചോദ്യം മാത്രമായിരുന്നു. ഒരു ചർച്ചയ്ക്ക് ചേരാത്ത മട്ടിൽ പെരുമാറിയതും താങ്കളാണ്. ഇതിനൊക്കെ കാരണം എൻ്റെ ഒരു ചെറിയ ചോദ്യം മാത്രമായിരുന്നു. വിവാദ ഡോക്യുമെന്ററി താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം. അതാണ് നട്ടെല്ല് ഡബിളായിട്ടുള്ള പാർട്ടിക്ക് അരിശം വന്നത്. മോശം പെരുമാറ്റം ഇറങ്ങിപ്പോകലും വഴി താങ്കൾ അവഹേളിച്ചത് താങ്കളുടെ പാർട്ടിയെ തന്നെയാണ്. അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം വേണ്ടിയോ ശ്രീജിത്ത് പണിക്കരെ? അതൊക്കെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ വക്താവാവുമോ? ഞാൻ ആട്ടിൻ തോൽ ഇട്ടത് കൊണ്ട് താങ്കളുടെ പ്രകടനം മോശമാകുമോ? അല്ല, വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലൊക്കെ പണ്ടുള്ളവർ പറഞ്ഞത് എടുത്തിട്ട് അങ്ങോട്ട് പൂശ്യ. കേരളം 99 സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച പാർട്ടീസ് അല്ലേ കേരളീയര്? അവർക്ക് അതൊക്കെ മതിയെന്നേ, കോൺഗ്രസ്സുകാർക്ക് അതൊക്കെ മതി. അനിൽ ആന്റണിമാരിവിടെ കുറവല്ലയോ ശ്രീജിത്ത് പണിക്കരെ? കോൺഗ്രസ് മുക്ത ഭാരതം BJP രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അതിനെ ആക്കം കൂട്ടാൻ കോൺഗ്രസ് വക്താക്കൾ ശ്രമിക്കേണ്ടതാണെന്നും പാർട്ടി നേതൃത്വത്തെ ചിന്തിപ്പിക്കാൻ ഈ ചർച്ച ഇടവരട്ടെ. അങ്ങനെ നല്ല കാര്യമൊന്നും പറയല്ലേ ശ്രീജിത്ത് പണിക്കരെ? പറയുമ്പോഴത്തേക്കും കാര്യങ്ങളുടെ വിവരം അറിഞ്ഞു വേണ്ടിയോ പറയാൻ? ചുമ്മാ അങ്ങോട്ട് പറയുന്നത് ശരിയല്ലല്ലോ. ഏതായാലും കോൺഗ്രസ് ഇങ്ങനെ ഇന്നത്തെ നിലയിൽ എത്തി എന്നും ചിന്തിച്ച് തല പുകയ്ക്കുന്നവർക്കുള്ള മറുപടിയാണ് ആ ചർച്ച.
അങ്ങനെ ഇവിടെ മറുപടിയും ചോദ്യമൊന്നും ചോദിക്കാനൊന്നും ആർക്കും നേരമില്ല. ഒരാൾ സുഖമില്ലാതെ കിടപ്പാണ്, മറ്റുള്ളത് മറ്റു പലരുടെയും പുറകെ പോവാണ്. എ കെ ആന്റണി നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ മകന്റെ കല്യാണത്തിന് മുഖ്യമന്ത്രിയുടെ കാലം പിടിച്ചതിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായില്ലേ? വി ഡി നമ്മുടെ സുരേഷിനോ ഏതാണ് വി ഡി സതീശനൊക്കെ കാറ് കിട്ടിയില്ലയോ? അല്ലാണ്ട് കോൺഗ്രസ് മുക്തമോ എന്ത് പണ്ടാരോ ആയാൽ നമുക്കെന്താ നടക്കേണ്ടവൻ കന്യാകുമാരി മുതൽക്ക് കാശ്മീരി വരെ നടന്നു. അയാൾ പോണത് പോട്ടെ, നമ്മൾ പോകുന്നില്ലല്ലോ. എന്തുവന്ന ചുമ്മാ കയറി. നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും യൂട്യൂബിലെ ട്രെൻഡിങ് വീഡിയോകളിൽ അത് 5-ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. നിങ്ങൾക്ക് കൊടുത്ത കമൻ്റ് നല്ല കൃത്യമായിട്ടാണ്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മറുപടി കൊടുക്കണ മാതിരിയാണ് ശ്രീജിത്ത് പണിക്കർ കൊടുത്തിരിക്കുന്നത്, അല്ലയോ ഡോക്ടർ ഷെമാജി? ഏതായാലും താങ്കൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു. ശത്രുക്കൾ പോലും ഈ ശോച്യാവസ്ഥ ഉണ്ടാകരുതെന്ന് ആഗ്രഹവും എനിക്കുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ ശ്രീജിത്ത് പണിക്കരെ, ശത്രുക്കൾ മുച്ചൂടും മുടുക്കി തന്നെ വേണം. വെള്ളം കുടിച്ച് ചത്ത് പണ്ടാറോടങ്ങണം ശത്രുക്കൾ. നിങ്ങളുടെ ശത്രുക്കൾ ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണ്. അത് നിങ്ങൾക്കൊക്കെ ഒന്നും ഇങ്ങനെ വരരുതെന്നും പറഞ്ഞോണ്ടെന്നും പ്രാർത്ഥിച്ചിട്ട് ചുമ്മാ അമ്പലത്തിൽ പോയിട്ടൊന്നും സമയം ചെലവാക്കല്ലേ കേട്ടോ? ഏതായാലും നിരോധിച്ചത് കുറച്ച് പുസ്തകം പിന്നെ ആയതിനാൽ താങ്കളെ കളിയാക്കുന്ന നിരവധി ട്രോളുകൾ ഉണ്ടായി. ജവഹർലാൽ നെഹ്റു നിരോധിച്ചത് കുറച്ച് പുസ്തകങ്ങളല്ലേ, യൂട്യൂബ് ഒന്നുമല്ലല്ലോ എന്ന് കേട്ടാൽ പൊട്ടിച്ചിരി കടിച്ചമർത്തിയിരിക്കാൻ എല്ലാവർക്കും സാധിക്കണം എന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് കൊണ്ട് കാര്യം നല്ല ഉഷാറായിരിക്കും. അത് ക്ഷമ, ഭാഷാശുദ്ധി, ബഹുമാനം, സഹിഷ്ണുത എന്നിവ പൊതുരംഗത്തുള്ളവർക്ക് ആവശ്യം വേണ്ടുന്ന ഗുണങ്ങളാണ്. ഇതൊന്നും പഠിപ്പിക്കാൻ ഡോക്ടറേറ്റ് ഉള്ള ഡോക്ടറായ എൻ്റെ മുമ്പിൽ പഠിപ്പിക്കാൻ വരല്ലേ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ എന്തോന്നിനാ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? ഞാൻ നന്നാവില്ല, കോൺഗ്രസ് നന്നാവില്ല, മന്ദബുദ്ധികൾ നന്നാവില്ല, നമ്മുടെ ജമ്മു കാശ്മീരിൽ ചെന്നിട്ട് ബി ജെ പിക്കാർ നടക്കുമോ എന്ന് ചോദിച്ച പാർട്ടീസ് നന്നാവോ? ബി ജെ പിക്കാരാണ് ഇവന് നടക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത പാർട്ടിയെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത് ശരിയല്ല കേട്ടാ. അടുത്തത്, ഒരു ഗുണമുണ്ടെങ്കിൽ, കേവലം ഒരു ഗുണമുണ്ടെങ്കിൽ, പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ധാരണ അതുമില്ലെങ്കിൽ അവർ ട്രോളിപ്പോകും. ആ ട്രോളിന്ന് അവർ ട്രോളട്ടെന്നെ ശ്രീജിത്ത് പണിക്കരെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. കാരണം ആട്ടിൻ തോലിട്ട ഭരിച്ച ചെന്നായ്ക്കളെ അവർക്ക് നല്ല ശീലമാണ്. എന്നാൽ പുലിവേഷം കെട്ടി ആടാൻ വരുന്ന അടിമകളായ എലികളെ അവരധികം കണ്ടിട്ടില്ല. അടിമകളായ എലികളല്ല, അടിമകളും പുലികളാണ്. ആവശ്യം വരുമ്പോൾ അവർ കാണിക്കും. അതല്ലയോ നമ്മുടെ നരേന്ദ്രമോദിയെ 2-ാമത്തെ പ്രാവശ്യം തിരഞ്ഞെടുത്തത്? 200 സന്യാസിമാരുടെ മുമ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ട് ഗുജറാത്തിൽ തിരുതഹൃതിയായിട്ട് 2-ാമത്തെ പ്രാവശ്യം 30-ാമത്തെ വർഷം ഭരിക്കുന്നില്ലേ? ബംഗാളിൽ കുത്തുവാളയെടുത്ത പാർട്ടീസ് എത്ര ഗംഭീരമായിട്ട് ഇപ്പോൾ പിച്ച ചെണ്ടിക്കൊണ്ട് കേരളത്തിൽ ജോലിക്കാരായിട്ട് വരുന്നത്? അങ്ങനെയൊന്നും അല്ലല്ലോ ഗുജറാത്തിൽ. അതുകൊണ്ട് എലികളെന്നൊന്നും പറയല്ലേ, ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള പാർട്ടീസ് ആണെങ്കിലും പുലികളും സിംഹങ്ങളും ഒക്കെയാണ്. ചില ഭാഷകൾ എനിക്കേ മനസ്സിലാവണില്ല. ഇപ്പം മനസ്സിലാക്കിയത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നല്ലോണം മനസ്സിലായ സ്ഥിതിക്ക് ശ്രീജിത്ത് പണിക്കരെ കിട്ടുന്ന സമയത്തൊക്കെ വെച്ച് കാച്ചിക്കൊള്ളണം. ഇതുമാതിരിയുള്ളത് ഒരക്ഷര തെറ്റില്ലാതെ നിങ്ങൾ എഴുതിയ ഈ ഒരു പാരഗ്രാഫ് കിട്ടില്ല. ഇത് അനിൽ ആന്റണിയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരത്തക്ക വിധത്തിലുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കലക്കി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ ഭാഷ, അതേപോലെ തന്നെ നമ്മുടെ അമിത്ഷായുടെ പ്രവൃത്തി, നമ്മുടെ നരേന്ദ്രമോദിയുടെ വീക്ഷണം, അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിൻ്റെ പ്രവൃത്തി, അതിന് തുല്യമായിട്ടാണ് നിങ്ങളുടെ ഈ വരികൾ നല്ല വെട്ടുവെട്ടാൻ പറ്റിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കലക്കി അങ്ങോട്ട് മുമ്പോട്ട് പോകട്ടെ. ഇനിയും ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്കും 5-ാം സ്ഥാനത്തിന് പകരം 2-ാം സ്ഥാനത്തും 1-ാം സ്ഥാനത്തും ഒക്കെ വരാൻ ശ്രീജിത്ത് പണിക്കർക്ക് സാധിക്കട്ടെ എന്ന് ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ശ്രീജിത്ത് പണിക്കരെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഗ്രേറ്റ്, ഗ്രാൻഡ്, സൂപ്പർ.